നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇവിടെ നമ്മളെ ആർക്കും ഭയമില്ല തൃണം പോലെയാണ് വക വയ്ക്കുന്നത് അങ്ങനെ കുപ്പ കുപ്പനായും ശുപ്പഹി നായും ബൗ 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 അവർ തന്നെയാണ് കുറയ്ക്കുന്നത് അപ്പോൾ അവർ പറയുന്നു നമുക്കിവിടെ സാക്ഷ്യം പറയാൻ വന്ന ആ ഷിനേഷ് എന്ന് പറയുന്ന യുവാവിനെ വരെ ഈ രണ്ട് നായ്ക്കളും തെറിവിളിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഹൈന്ദവം ജ്യോതിഷ മഹാശാസ്ത്രത്തിലൂടെ റിസൾട്ട് കിട്ടിപ്പോയ ഒരു യുവാവ് ആ യുവാവിൻ്റെ ആത്മരോഷം പ്രകടിപ്പിച്ച ഒരു ക്ലിപ്പ് അയച്ചു തന്നു ഈ ക്ലിപ്പ് കേട്ടപ്പോൾ ഈ രണ്ട് നായ്ക്കളുടെയും അതായത് ഈ കോണങ്കട്ടിയുടെയും ഈ കുപ്പനായുടെയും ചെകിട്ടത്ത് പൊതുജനമടിച്ചു പൊതുജനം അടിച്ചാൽ ഇട നായ്ക്കളെ നിങ്ങൾക്ക് നാളെയും വരുന്നുണ്ടടാ ഒരു ലേഡി നിൻ്റെയൊക്കെ ചെകിട്ടത്തടിക്കണത് നീ അവരെന്തും പറഞ്ഞു വിളിക്കും നാണുണ്ടോടാ നായ്ക്കളെ എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഭയമില്ല ശക്തനായ എതിരാളിയല്ല രണ്ട് ലക്ഷത്തി പതിമൂവായിരം സബ്സ്ക്രൈബേഴ്സുള്ള കുപ്പനായേ നീ ഇപ്പം എന്താ ഈ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാണ്ട് മറിച്ചു വച്ചാണേ ആയിരത്തി മുന്നൂറ്റി ചില്ലാൻ വീഡിയോ ഇട്ടിട്ടുള്ള നിനക്ക് ഒരു വീഡിയോ ഇട്ടാൽ എൻ്റെ പ്രേക്ഷകരല്ലാതെ നിൻ്റെ ഏതെങ്കിലും പ്രേക്ഷകർ നിന്നെപ്പോൾ ശ്രവിക്കുന്നുണ്ടോ നീ ഒന്ന് ആലോചിക്കുക നിൻ്റെ അതപ്പതനം നീ ഇതിനു മുൻപ് ഈ പ്രോഗ്രാം തുടങ്ങിയ സമയത്തൊക്കെ നീ നമ്മളെ വെല്ലുവിളിച്ച് നീ വേറൊരു ചാനലിലിരുന്ന് അഭ്യാസം കാണിച്ചപ്പോൾ നമുക്കെതിരെ അശ്വാരുടെ മേലസ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കക്ക കക്കങ്ങ ചഞങ്ങ ഹി ഹി സുസു 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 ഇങ്ങനെയെല്ലാം പറഞ്ഞ് ലീലാവിലാസം കാണിച്ചപ്പോൾ അന്ന് നീ സ്ത്രീകൾ കുളിക്കരുത് കിടക്കരുത് ഇടപാട് ചെയ്യരുത് ഇങ്ങനെയെല്ലാം പറഞ്ഞ് നീ വീഡിയോ ഇട്ട നായ അന്ന് നിനക്ക് ഒരു വീഡിയോ ഇട്ട നിൻ്റെ ഒരു വീഡിയോ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം പേര് കാണുമായിരുന്നു ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു നിൻ്റെ ലീലാവിലാസങ്ങൾ അതേപോലെ നീ വീഡിയോ ഇട്ട് തീർന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനു മുമ്പ് നിനക്കൊരു നൂറ് നൂറ്റിലും കമൻറ്റുകൾ വരുമായിരുന്നു ഇപ്പം നിനക്ക് ആരുണ്ടട ഇതൊക്കെ കാണാനും കമൻറ്റിടാനും നിൻ്റെ ഈ നായ്ക്കൂട്ടങ്ങളല്ലാതെ ഈ പേര് മാറ്റി വരുന്ന ഈ കുപ്പ നായ്ക്കളല്ലാതെ ഏതെങ്കിലും ഒരു ജനങ്ങൾ നിനക്ക് കമൻ്റ് ഇടുന്നുണ്ടോ നീ നിന്നെ തെറി എന്ന വന്ന എല്ലാം നീ തച്ചനെ ആളെത്തി ഡിലീറ്റ് ചെയ്യല്ലേ നീ അത്രയ്ക്ക് അന്തസ്സുള്ളവനായിരുന്നെങ്കിൽ നീ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്യാതെ തുറന്നു വിട്ടേ നിൻ്റെ അടുത്ത് ജനങ്ങളാണ് ചോദ്യം ചോദിക്കുന്നത് നിനക്ക് നാണം നായ നീ നിർത്തരുത് നീ നിർത്തി കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പൊളിക്കണെങ്ങനെയാണ് നീ നിർത്തരുത് കാരണം നീ എന്തെങ്കിലുമൊക്കെ പറയണം നീ പറഞ്ഞുകൊണ്ടിരുന്നാലാണ് നമുക്ക് കുറ്റപത്രത്തിന് നല്ല മൈലേജ് ഉണ്ടാവുള്ളൂ കുറ്റപത്രം തുടരണമല്ലോ അപ്പോൾ ഈ കുറ്റപത്രം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കുപ്പനായ നിർത്തി കഴിഞ്ഞാൽ കുറ്റപത്രം അവസാനിക്കും ഇപ്പം നാൽപ്പത് എപ്പിസോഡായി നിൻ്റെ മറ്റേ ശുപ്പാണ്ടി തന്ത്രി അവൻ മാസത്തിലൊരിക്കൽ നട തുറക്കുന്ന ക്ഷേത്രത്തിലെ തന്ത്രിയാണെന്ന് പറഞ്ഞേ ഈ നായ പറയുന്നു പാട്ടക്കൊട്ടാണെന്ന് ഇട ഈ പാട്ടക്കൊട്ട് കാരണം കൊണ്ട് ഈ കോണം കെട്ടികളുടെയൊക്കെ കോണം വലിച്ചു കയറാൻ സാധിച്ചില്ലേ ഇനിയുള്ള കാലത്ത് ജനങ്ങൾ നിങ്ങളെയൊക്കെ റോട്ടിലിട്ട് അടിക്കൂടാം നീ എന്താ പറഞ്ഞത് എന്നെ നമ്മുടെ നാട്ടുകാർ വരുന്നതാണ് എൻ്റെ നാട്ടുകാർ എൻ്റെ അടുത്ത് വരില്ലടാ എൻ്റെ നാട്ടിലുള്ളവർന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ട് ബാക്കിലുള്ള ആൾ എൻ്റെ അടുത്ത് പൂജ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ തൊട്ട് കിഴക്കേ വീട്ടുകാർ അവരുടെ വെല്ലുമാരുടെ ഉള്ളിൽ പൂജ നടത്തിയിട്ടുള്ളതാണ് എനിക്കിവിടെ വീട് പണിത് തന്ന മരപ്പണി ചെയ്തു തന്ന ആൾ എൻ്റെ അടുത്ത് പൂജ ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എൻ്റെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് നിനക്ക് വേണമെങ്കിൽ സാക്ഷ്യം പറയുക അവരെ കൊണ്ട് പറയിക്കണോ നീ അതിനൊക്കെ എന്ത് മറുപടി അറിയും പിന്നെ ഷിനേഷ് എന്ന് പറയുന്ന യുവാവ് സാക്ഷ്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലെ പൂജ ചെയ്തേ അല്ല നീ ഉദ്ദേശിക്കുന്നതായിരുന്നു നിന്റെ ശുപ്പാണ്ടി നായ പറയേണ്ടല്ലോ മാസം കഴിയുമ്പോൾ വരാറിയുമെന്ന് എടെ ഷുപ്പാണ്ടി നായേ നിന്നെക്കൊണ്ടോ നിന്റെ കുലത്തിനെ കൊണ്ടോ സാധിക്കില്ല അതുകൊണ്ടല്ലേ ഈ വിഖ്യാതരായ എഴുത്തുകാർ നിരീശ്വരവാദികളൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ദൈവികം എന്ന് പറഞ്ഞാൽ വെറും തട്ടിപ്പും മറ്റുള്ളവർക്കുള്ള വയറ്റിപ്പഴപ്പം എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ജ്യോതിഷ മഹാശാസ്ത്രം സത്യമായ ശാസ്ത്രമാണെന്നും ദൈവിക വഴിയിലൂടെ പോയാൽ ആർക്ക് വേണമെങ്കിലും ജീവിതം തിരികെ പിടിക്കാമെന്നും കാണിച്ചു തരുമ്പോൾ കുപ്പനായ്ക്കൾക്ക് അവർക്കൊന്ന് പതുക്കെ വഴി തിരിച്ചാൽ മതി അപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അംഗീകരിച്ചാലുള്ള കുഴപ്പമെന്താ അംഗീകരിച്ചു കഴിഞ്ഞാൽ പഠിച്ചെടുക്കണം പിന്നെ പൊരുത്തശോധന അംഗീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും വ്യാഴമാറ്റം അംഗീകരിക്കേണ്ട വരും അത് കഴിയുമ്പോൾ പൂജാ പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കൊടുക്കേണ്ടി വരും അത് ഇവരെക്കൊണ്ട് സാധിക്കില്ല ആ സാധ്യ അല്ലാത്തത് കൊണ്ടാണ് ഇവരെല്ലാം കെടുന്നു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയാണ് ഇങ്ങനെ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല ഞങ്ങൾ ആർക്കും റിസൾട്ട് കൊടുത്തിട്ട് സാക്ഷ്യം പറയിക്കില്ല ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നാണ് പറയുന്നത് ഞാനിവിടെ ഓഫർ ചെയ്തുമല്ലോ നീയൊക്കെ ഒരാൾക്ക് പത്ത് പേരെ തരാം അമ്പത് ലക്ഷം രൂപ തരാം കഴിയുമെങ്കിൽ ഒരാൾക്ക് റിസൾട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് പറയണു ഞങ്ങൾ രണ്ടും മെടുക്കമ്പൊക്കെ അയ്യഞ്ച് കോടി തരാം ഈ പേട്ടക്കായകൾക്കോ ഒരു ഉണ്ണീനെ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരുത്തനാണ് അത് തരാൻ വേണം നിന്നെ ഞാനൊരു കഥ പറഞ്ഞ് കേൾപ്പിക്കാം നിനക്ക് ആ കഥയിലൂടെ പ്രേക്ഷകർ നിന്നെ നിൻ്റെ ശുപ്പാണ്ടി നായയും ശുപ്പാണ്ടി നായയും പറയുന്നുണ്ടല്ലോ ആ യുവാവിയുടെ സാക്ഷി പറഞ്ഞിട്ട് അവിടെ അത് ഉള്ള കാര്യമാണ് അവരന്നിവിടെ പൂജയ്ക്ക് വരുമ്പോൾ മുപ്പതിനായിരം ഉള്ളൂ അന്ന് മുപ്പതിനായിരം രൂപയ്ക്ക് പൂജ ചെയ്ത ആൾക്കാരാണ് അവർ പൂജ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രഹനില നോക്കിയിട്ട് പറഞ്ഞിരുന്നു വിദേശയോഗമുണ്ട് ഗവൺമെൻറ് ഉണ്ടെന്ന് ആ യുവാവർ മൂന്നാല് വർഷം വിദേശത്ത് പോയി നിന്ന് അവനാവശ്യമുള്ള പൈസ സമ്പാദിച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് പി എസ് സി എഴുതി ഗവൺമെൻറ് ജോബ് കിട്ടിയത് നിനക്ക് മനസ്സിലായോ അതാണ് ജ്യോതിഷം അല്ല നീ പറയണ പോലെയല്ല അപ്പം ഷുപ്പാണ്ടി നായേ നീ ഏത് അടുപ്പിലെ തന്ത്രി ആയാലും നീ പറയുന്നതല്ല തന്തയ്ക്ക് വിളിക്കുന്നു നിന്നെ തന്തയ്ക്കയല്ല വിളിക്കേണ്ട നിനക്ക് തന്തയുണ്ടോ നീ ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ എത്ര എണ്ണം എണ്ണി നോക്കിയിട്ടുണ്ടായ സന്താനമല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നീ പിതൃശൂന്യൻ എന്ന് ആ യുവാവിനെ വിളിക്കുന്നത് ഞാൻ നേരെ തന്തയ്ക്ക് വിളിക്കും അത്ര വ്യത്യാസമുള്ളൂ പിതൃശൂന്യം എന്ന് പറഞ്ഞാൽ തന്തയില്ലാത്ത തന്നെ തന്നെയല്ലേ നീ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത പോലെ ഒരു ഭാഷ പ്രയോഗിച്ചിട്ട് നീ വലിയ ഡീസൻറ്റ് ഞാനിവിടെ തറക്കണ്ടും ഇട നീ തറക്കേണ്ട ജനങ്ങൾ മുഴുവൻ നീ ഇവരെല്ലാം ജാതിയുടെ ശ്രേണിയിൽ നീ വലിയ കോണം കെട്ടി നൂലൊക്കെ ഇട്ട് നീ ഉന്നതമൂല ജാതനും മറ്റുള്ളവർ മുഴുവൻ താഴേക്കിടയിലുള്ളവരും അവർക്കൊന്നും പൂജാതി ചെയ്യാൻ പാടില്ല ജ്യോതിഷം നോക്കാൻ പാടില്ല നിൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല അകലം പാലിക്കണം ഓച്ചാനിച്ചു നിൽക്കണം ഇട നായി ആ കാലമൊക്കെ കഴിഞ്ഞു പോയി നിന്നൊക്കെ ജനങ്ങൾ ചോദ്യം ചെയ്യും നിൻ്റെ കുലത്തിനെ കാരണം നീ പറയണ്ടായില്ല കഴിഞ്ഞ ദിവസം ഏതെങ്കിലും ജ്യോത്സ്യൻ്റെ അടുത്ത് എല്ലുമ്പോൾ ജാതി പറയുമെന്ന് ഇട തൃശ്ശൂർ ജില്ലയിലൊരു കുടുമി വെച്ച ഇരുപത്തഞ്ച് പവനാഭരണട്ടിരിക്കുന്ന ഒരു വലിയ കോണം കിട്ടിയുണ്ട് അവന് ആര് ചെന്നാലും ആദ്യമായിട്ട് ചെല്ലുന്ന ആളുടെ ജാതി അവൻ്റെ ലെറ്റർ ഹെഡിൽ എഴുതിയിട്ടാണ് തുടങ്ങുന്നത് നിനക്ക് കാണിച്ചു തരണോ നീ പറയുന്ന പോലെയുള്ള നിയമമുള്ള നാടാണ് ഒരാൾ ആ ലെറ്റർ ഹെഡ് കൊണ്ട് കൊടുത്ത് കേസ് കൊടുക്കാം പക്ഷേ ജനങ്ങളുടെ അജ്ഞത കൊണ്ട് മാത്രമാണ് അവനൊന്നും പിടിക്കപ്പെടാതെ നിൽക്കുക അത് നിനക്കറിയോ ശുപ്പാണ്ടി നായേ നീ പറയണ്ടായിരുന്നല്ലോ ഈ ജാതി ശ്രേണിയുടെ വലിയ ഗംഭീരം ഈ മുക്കുവനെ വേദം പഠിപ്പിച്ചു വന്ന ഈ ജാതിയല്ലേ നീ പറയുന്ന വലിയ പൊങ്ങച്ചം പറയണത് ഇടതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി ഇനിയുള്ള കാലത്തൊന്നും മുട്ടിടിക്കില്ല നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഒരാൾക്കും മുട്ടിടിക്കില്ല മറിച്ചുള്ള നിനക്കൊക്കെ ഇല നക്കി നടക്കുന്ന കുറേ കൊടിച്ചിപ്പട്ടികളുണ്ട് അങ്ങനെയുള്ള കൊടിച്ചിപ്പട്ടികൾ നിൻ്റെ മുമ്പിൽ അവച്ഛാനിക്കും അല്ലാത്തവരൊന്നും അവച്ഛാനിക്കില്ല കാരണം അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി മനുഷ്യരെല്ലാവരും വന്നാണെന്നും നീയും നിൻ്റെ കുപ്പകളെല്ലാം കൂടി കൂടി നീയും നിൻ്റെ കുലവും കുപ്പകളെല്ലാം കൂടി കൂടി ജനങ്ങളെ ജാതി തിരിച്ച് ദുരിതം പിന്നാലെ വന്നതുകൊണ്ട് താഴ്ന്ന കുലത്തിൽ ജനിച്ചുവെന്നും ഞങ്ങൾ ഉയർന്ന കുലത്തിൽ ജനിച്ചുവെന്നും അതുകൊണ്ടാണ് ശ്രേഷ്ഠൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ജനങ്ങളെ ശരിക്കും പറ്റിക്കുകയല്ലായിരുന്നേ നിൻ്റെ കുപ്പ നായ്ക്കളാണല്ലോ അവരുടെ ചാർത്തിൽ എഴുതും കോണങ്കട്ടി നായ്ക്കളായിരിക്കണം പൂജാ പരിഹാരം ചെയ്യേണ്ടത് അല്ലാത്തവർ ചെയ്ത ഫലിക്കില്ല അങ്ങനെ ഒരു കീഴ്വാഴക്കാം പിന്നെ ശാപം ബ്രാഹ്മണ ശാപം എന്ന് പറയുന്നത് എടാ യഥാർത്ഥ ബ്രാഹ്മണൻ ആരോ നിനക്കറിയോ ഈ കോണങ്കട്ടിൽ നൂലല്ല യഥാർത്ഥ ബ്രാഹ്മണൻ്റെ ഐഡൻറ്റിറ്റി അത് നീ ആദ്യം മനസ്സിലാക്കുക നീ വല്ലാണ്ട് വിറയ്ക്കണ്ട നീയും നിൻ്റെ കുപ്പനായം വിറച്ചാലൊന്നും ജനങ്ങളുടെ വകതിരിവും മാറാമല്ല അപ്പോൾ നിനക്കുള്ള കഥ ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്ന് വെച്ചാൽ ഈ കഥ നടക്കുന്നത് നേപ്പാളിലാണ് നേപ്പാളിൽ കഥ നടക്കുമ്പോൾ അപ്പോൾ അവിടെ പർവ്വതാരോഹണത്തിന് വേണ്ടി ഒത്തിരി ആളുകൾ ആ ഗ്രാമത്തിലെത്താറുണ്ട് പുറത്തു നിന്നുള്ള ആളുകളൊക്കെ അപ്പോൾ ചെറിയ ചെറിയ മലകളിങ്ങനെ കീഴടക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് എവറസ്റ്റ് കീഴടക്കുന്നത് ഒരു ആഗ്രഹമൊക്കെ വരും അപ്പോൾ അങ്ങനെ ആ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ പുറത്തു ഒരാളാണ് ഇദ്ദേഹം മല കയറാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ ആവാറായി അപ്പോൾ സന്ധ്യ ആവാറായപ്പോൾ ഭയവുമായി അങ്ങനെ നോക്കിയപ്പോൾ അടുത്ത വീടുകളെല്ലാം കൊണ്ടെന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ കുടിൽ കണ്ടു അവിടെ വെട്ടം കണ്ടു അങ്ങനെ കയറി ചെന്നു ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ മല കയറാൻ വന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാനിവിടെയൊന്ന് അന്തി ഉറങ്ങിക്കൊള്ളട്ടെ നാളെ രാവിലെ തന്നെ ഞാൻ മല കയറാൻ പൊക്കോളാം ഒരു ശല്യം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ഒരു യുവതി മാത്രമേ ഉണ്ടായുള്ളൂ ഒരു മധ്യപ്രായമുള്ള ഒരു യുവതി അപ്പോൾ അവർ പറഞ്ഞു ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളിങ്ങനെ ഒരു പുരുഷൻ വന്ന് ഇവിടെ അഭയം തേടിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല ഭയങ്കര ഡീസൻറ്റാണ് നിന്നെ പോലെ ഇല്ലാട്ടോ നായേ നീ നോക്കാൻ തന്നെ നീ അവിടെ മെസ്സേജൊക്കെ അയച്ചു കൊടുത്തിട്ട് എന്നിട്ട് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാണിക്കാൻ വന്നോ എട്ടാ എനിക്ക് നിന്നെ പോലെ അത് തലക്കൊള്ളിയില്ലാണ്ടല്ല ഞാനിതൊക്കെ കാണിച്ച് തന്നിട്ട് നിനക്ക് എൻ്റെ പേരെ കേസ് കൊടുക്കാനല്ലേ നിനക്കെതിരെ ഒരുപാട് കേസിനുള്ള വകുപ്പുണ്ട് ഇനി ഞാനായിട്ട് ഇതിനെ തലവെച്ചത് അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിച്ചു തരില്ല എട്ടാ എൻ്റെ അതിൽ ഇരിപ്പുണ്ടെന്ന് മാത്രം അപ്പോൾ എന്തായാലും നിന്നെപ്പോലുള്ള പേടിച്ചാണ് ഈ യുവതി അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനൊരു ഉപദ്രവം ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു എന്തായാലും അന്നത്തേക്ക് അന്ന് അവിടെ അന്തി ഉറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഒരു പായ മാത്രമേ ഉള്ളൂ അപ്പോൾ ഭക്ഷണം ഒരു രണ്ടു പേർക്കും കൂടെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രണ്ടുപേരും ഭക്ഷണം കഴിച്ചു അപ്പോൾ ഒരു പായേ ഉള്ളൂ ഒരു പായ ഇട്ടിട്ട് രണ്ടുപേരും കൂടി കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ ഈ യുവതി ഒരു കാര്യം പറഞ്ഞു ഈ പായ വരണുള്ളൂ ഇപ്പം നിങ്ങളെന്തായാലും ഈ മഞ്ഞ് മൂടി കിടന്ന് കൊടുത്ത് നിലത്ത് കിടന്നു കഴിഞ്ഞാൽ നാളേക്ക് ചിലപ്പോൾ മലകയറലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ പായയിൽ തന്നെ കിടന്നോ പക്ഷേ തലയണ വരണുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ തലയേണ വെച്ചു നടുക്കു വെച്ചിട്ട് പറഞ്ഞു ഒരു കാരണവശാലും ഈ തലേണ മറികടന്ന് നിങ്ങൾ ഉറക്കത്തിൽ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞു അപ്പം ഇയാൾ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരാളല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു എന്തായാലും കിടന്നുറങ്ങി രണ്ടുപേരും കിടന്നുറങ്ങി കിടന്നു ഇറങ്ങി നേരം വെളുത്ത് എഴുന്നേറ്റ് ഇയാൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ നിൻ്റെ പോലെ അല്ല നിനക്ക് ഞരമ്പ നിനക്ക് പേട്ട കായാണെങ്കിലും നിനക്കൊരു തോന്നലുണ്ടാവും കാരണം ഈ ശിഖണ്ഡിയുടെ ഏറ്റവും വലിയ കുഴപ്പമതാണ് അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഇയാൾ ഗുളിയൊക്കെ കഴിഞ്ഞു യാത്ര പറയാൻ നേരമായിപ്പോൾ ഈ യുവതി ചോദിച്ചു എവിടേക്കാണെന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ മല കീഴടക്കാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ചിരിച്ചിട്ട് ചോദിച്ചു ഈ യുവതി ഈ മല കീഴടക്കാൻ തന്നെയാണോ പോകുന്നത് എന്ന് വെച്ചു അപ്പം അതേ എന്ന് പറഞ്ഞു എടോ ഒരു തലയിണ മറികടക്കാൻ കഴിയാത്ത താനാണോ ഈ മല കിടക്കാൻ പോണെന്ന് നിനക്ക് മനസ്സിലായേടാ കുപ്പേ ഞാനിവിടെ നിന്നോട് ഒരാളുടെ റിസൾട്ട് കാണിക്കാൻ പറഞ്ഞിട്ട് ഒരേ ഒരാളുടെ കുപ്പനായോടും ശുപ്പാണ്ടി നായോടും പറഞ്ഞിട്ട് രണ്ടു പേർക്കും ഇതിന് സാധിച്ചില്ല എന്നിട്ടാണ് നിങ്ങൾ രണ്ടുപേരും പേരും കിടന്ന് ബൗ ബൗ ഭവ് ബൗ എന്ന് കാണിച്ചിട്ട് എൻ്റെ നാട്ടിലുള്ളൊരു എന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ നിനക്ക് എന്തുമാത്രം വെളിവണ്ടെന്നായേ നിനക്ക് സംഭവിക്കാൻ പോണ കാര്യമല്ല നീ പറയണത് പിന്നെ നിങ്ങൾ രാത്രി നമ്മുടെ വീഡിയോ കണ്ട് കള്ള സഭ കൂടി നിന്റെ ശകുനി നിനക്ക് കഥകൾ പറഞ്ഞു ആ കഥ വെച്ചല്ലേ നീ കലക്കണേ ശകുനി വിട്ട ഒരുത്തൻ ശകുന് വിട്ട ഒരുത്തനാണ് നമ്മുടെ ജ്യോതിശാലയത്തിൻ്റെ ആ വീഡിയോ എടുത്തിട്ടാണ് നീ കാണിക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് കാണിച്ചുകൊണ്ട് എന്താ പറഞ്ഞത് ഇവിടെ ആയിരം രൂപയാണ് ഫീസ് ഇടാ ആയിരം രൂപാന്ന് ഞാനിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എന്തിനാണാ ശകുനൊരാളെ വിട്ട് അങ്ങനെ ഒരു വോയിസ് എടുത്തിട്ട് വല്ല കാര്യം അടാ കുപ്പനായേ പിന്നെ എന്താവാൻ പറഞ്ഞത് അവൻ എൻ്റെ അടുത്ത് പ്രശ്നം നോക്കാൻ പറഞ്ഞു ഞാൻ പ്രശ്നം പറഞ്ഞു അവൻ്റെ വീട്ടിൽ ദേവപ്രശ്നം നോക്കാൻ പറഞ്ഞു ദേവത തിരിയാൻ അതിന് വേറെ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ അതിൽ പൈസ ഇല്ല നമ്മളങ്ങനെ ചെയ്യുമോ അതിൻ്റെ പ്രധാന കാരണം ഈ ഷകുന് അവിടെ ഉള്ളൊരു വലിയ മഠാധിപതിയുണ്ട് അവനെക്കൊണ്ടൊക്കെ യൂട്യൂബിൽ പ്രോഗ്രാം ജയിക്കുന്നുണ്ട് അതൊന്നും ആരും കാണുന്നില്ല പിന്നെ നീ അറിഞ്ഞോട്ടോ കുപ്പനായേ ആ മഠാധിപതിക്ക് അവനെ ഒരു ദിവസം ചൊറിയെണ്ണവും പിന്നെ കാന്താരി മോളും കൂടി അരച്ചെണ്ണത്തുള്ളൽ അവൻ ഭയങ്കര തുള്ളകാരനാണ് അങ്ങനെ കർത്തവാവിൻ്റെ അന്നാണ് തുള്ളൽ ഈ തുള്ളി കഴിയുമ്പോൾ ഏകദേശം ഒരു ഏഴായിരം രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കും തുള്ളലും ചാട്ടം കഴിഞ്ഞ് അവൻ വലിയ ഉരുളിയൊക്കെ വെച്ചാണ്ടും കാണിക്കുക എണ്ണി നോക്കുമ്പോൾ ആകെ ആയിരത്തി അഞ്ഞൂറ് രൂപ കണ്ടു അങ്ങനെ കടം കയറി മുടിഞ്ഞാണ് അവൻ എൻ്റെ അടുത്ത് വരുന്നത് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു പിന്നെ ഈ മഠാധിപതി എൻ്റെ അടുത്ത് പല പ്രാവശ്യം വന്ന് ഞാൻ എൽ കൊടുത്ത് അതൊക്കെ അവൻ ഡബിൾ വിലക്ക് വിറ്റ് കൂടാതെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് അശുവാരോടെ ഇലസ് വാങ്ങിച്ചു അവനും അവൻ്റെ ശിങ്കിടിക്കും അശ്വരോട് ഇലസ് വാങ്ങിച്ചു അങ്ങനെ പല പല കർമ്മങ്ങളും അവൻ നമ്മളുടെ അടുത്ത് വന്ന് പഠിച്ചു പിന്നെ ഞാൻ അവന് അവൻ്റെ അടുത്ത് പോയി ചാത്തൻ്റെ പ്രതിഷ്ഠ നടത്തി കൊടുത്ത് ചാത്തൻ്റെ മൂലമന്ത്രം ഉപദേശിച്ചു കൊടുത്ത് അവിടെ മുതലാണ് അവൻ രക്ഷപ്പെട്ടത് അത് നിനക്കറിയോടാ കുപ്പനായെ ഈ ശകുനിക്കതൊക്കെ അറിയോ ഈ ശകുനി ഇങ്ങനെ കുറേ പേരെ യൂട്യൂബിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും റീച്ച് ആവണില്ല അതിൻ്റെ കലിപ്പണി ശകുനി തീർക്കണേ അതിന് അവൻ നിൻ്റെ പണ്ടം കുടലും നിനക്ക് മണിയില്ലല്ലോ നിൻ്റെ പണ്ടം കുടലും കൂടി അവൻ തിന്നും അവൻ അങ്ങനത്തെ ഒരു വെറു നക്കിയ ചെറിയ നക്കിയല്ല അവൻ നക്കി നക്കിയുണ്ടല്ലോ നിന്നെ എവിടെ വരവേണമെങ്കിലും അവൻ നക്കും നക്കി നക്കി ഒരു പരുവാക്കും എന്തായാലും അവനവിടെ തിരുവനന്തപുരത്ത് ഒരാൾ ഒരു ക്ഷേത്രം ഉണ്ടായി കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം കൊണ്ട് അവൻ നാൽപ്പത് വർഷം ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പബ്ലിസിറ്റിയൊക്കെ കൊടുത്തിട്ടും എടുക്കണേട്ടോ നിന്നും എന്തായാലും നിരപ്പാക്കും പിന്നെ നീ അടുത്തൊരു ചോദ്യം പറയുന്നുണ്ട് എൻ്റെ മകന് തുങ്കൂര് കൊണ്ടുപോയിട്ട് ക്വാളിഫൈഡല്ലാത്തത് കൊണ്ട് പൈസ കൊടുത്തു എടാ നായ നിനക്കറിയോ നീറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത ഒരാൾക്ക് പോലും ഒരു എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടില്ല അല്ലെങ്കിൽ നിൻ്റെ തന്തയുടെ ആശുപത്രിയായിരിക്കണം അത് നിനക്കറിയോ നിൻ്റെ ചുപ്പാണ്ടി നായ്ക്കൊക്കെ അറിയോ വല്ലതും അറിയോടാ നായ നീ വല്ലവരും പറയണ കഥകൾ കേട്ടിട്ട് വിറയ്ക്കാൻ വന്നാൽ നീ ആദ്യം വിദ്യാഭ്യാസം ഉണ്ടോ നിനക്ക് നീ സ്കൂളിൻ്റെ പടി കണ്ടിട്ടുണ്ടോ നായേ ഉണ്ടോ നിനക്ക് സ്കൂളിൻ്റെ പടി കണ്ടവനാണെങ്കിൽ ഈ നിയമ സംവിധാനങ്ങൾ നിനക്കറിയാൻ പറ്റും അപ്പോൾ നീറ്റ് എഴുതി ക്വാളിഫൈഡ് അല്ലാത്ത ഒരാൾക്ക് ഒരു എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടാന്ന് പറഞ്ഞാൽ നീ മാത്രമേ ഇങ്ങനെയൊക്കെ വിചാരിക്കൂ നമുക്കങ്ങനെ വിചാരിക്കാൻ പറ്റില്ല കേട്ടോ കുപ്പനായേ അപ്പം നീ ആദ്യം അത് മനസ്സിലാക്കാം പിന്നെ നിൻ്റെ ശുപ്പാണ്ടി നായ പറയുന്നുണ്ടല്ല ബലിയിടുന്നതിന് പ്രാഹ്മണൻ നൂറു രൂപയ്ക്ക് എവിടെയാണ് നൂറു രൂപയ്ക്ക് ചെയ്ത് കൊടുക്കണേ ആലോപണപ്പുറത്ത് ഇരുപ്പുണ്ട് കുറേ നൂലിട്ടവന്മാർ പതിനായിരം രൂപയാണ് വാങ്ങണേ ഈ ഉണ്ണാപ്പിള്ളി ബലിയല്ല ആണ്ടുബലി പ്രായച്ചിത്തം ചെയ്യുന്നതിന് നിനക്കറിയോ നമ്മളിവിടെ ചെയ്യുന്ന ആണ്ടുബലി പ്രായച്ചിത്തം ചെയ്താൽ സ്വയം പിന്നീട് എല്ലാ കാലത്തും ഒരാളുടെ അടുത്തും പോണ്ട അതെല്ലാം ബലി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതല റിസൾട്ടാണ് അത് നിനക്കറിയോടാ നായ്ക്കളെ നിങ്ങളാദ്യമായിട്ട് ജനങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ ആണുങ്ങളാണെങ്കിൽ ഒന്ന് തെളിയിക്കി നീ കോടി ഇങ്ങോട്ടും ഇങ്ങോട്ട് വാ നിനക്ക് ഞാനിവിടെ കോടിക്കോണം വെച്ചാണ്ട് നീ പറയേണ്ടല്ലോ കോടിക്കോണകം നിനക്ക് ആവശ്യമൊന്നു പറയണ്ടല്ലോ അപ്പോൾ എന്തായാലും നീ പോരെ നിനക്ക് ഞാൻ കോടിക്കോണകമൊക്കെ തരാം നൂലും കോണകവും പോരെ സമാധാനമായിട്ട് ഇനി വല്ല കഥ തന്നെ ഇങ്ങോട്ട് പോരെ പിന്നെ നീ ഇവിടെ പറഞ്ഞല്ലോ എനിക്കിവിടെ നമ്മുടെ തപോവനത്തിൽ ആരും മഞ്ഞില്ല എടാ ഇവിടെ നിന്നേ ഈ കൺസൾട്ടേഷൻ കൊടുക്കുന്ന ലിസ്റ്റ് ഞാൻ ഇന്ന് അവിടുന്ന് പത്ത് മണിക്ക് വന്ന അപ്പോൾ എനിക്കത് എടുക്കാൻ മറന്നു എടുത്ത് വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ നാളെ കാണിച്ചു തരാം പേപ്പറിൽ വെച്ചാണ് ഫോൺ നമ്പർ എത്ര തരാം ബ്രോ നമുക്ക് നാളെ വീണ്ടും കാണാം ഹലോ ഞാൻ രണ്ട് മൂന്ന് വോയിസ് വിടാം അത് എഡിറ്റ് ചെയ്തിട്ട് സാറിന്റെ വീഡിയോയിൽ ചേർക്കണേ ഹലോ പിന്നെ സാറിൻ്റെ ഓരോ വീഡിയോയുടെ താഴെ എന്തൊക്കെ മോശം കമൻസ് ആണ് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ജാതി മനുഷ്യരാണ് ഇവരൊക്കെ നമ്മളൊക്കെ എന്തുമാത്രം നരകിച്ച് നരകിച്ചിട്ടാണ് പിന്നെ അവസാന സാറെടുത്ത് എത്തപ്പെട്ടത് ഇതിപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന രണ്ടാം ജന്മമാണ് ശരിക്കും ഇവരെ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് ലോകത്തിനെ വെളിച്ചം കാണിക്കാൻ പറ്റില്ലെങ്കിലും പൊത്തിയിട്ടൊരു ഭാഗത്ത് ഇരുന്നു കൂടെ എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ വൃത്തികെട്ട കമന്റുകൾ ഇട്ടുകൊണ്ട് വരുന്നത് ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ച വ്യക്തിയാണ് ഞാനും എൻ്റെ കുടുംബവും അത് അതിൻ്റെ ഒരു അനുഭവം മാത്രം ഞാൻ പറയാം ഒരുപാട് ഇനി പിന്നെ പിന്നീട് ഞാൻ പറയാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഒരു എൻ്റെ കാൽമുട്ട് വേദന കൊണ്ട് ഞാൻ അഞ്ച് വർഷം നരകിച്ചതാ അഞ്ച് വർഷം എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞത് പിന്നെ ചിരട്ട മാറ്റി വയ്ക്കണമെന്ന് എന്നിട്ട് അവസാനം എന്തോ ഭഗവാന്റെ ഒരു കടാശം കൊണ്ട് സാറെടുത്ത് എത്തുപെട്ടു എത്തിപ്പെട്ട് ആ ആദ്യത്തെ ദിവസം പൂജയുടെ ഒന്നാം ദിവസം എനിക്ക് എല്ലാവരും തറയിലിരിക്കുമ്പോൾ ഞാൻ ചേർലായിരുന്നത് എനിക്ക് ഉള്ളിൽ പൂജ നടക്കണവിടെ ചേരലിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്ത് ചെയർ വെച്ചിട്ടേ ഇരുന്നത് മനസ്സിലായോ പിന്നെ എന്നിട്ട് ആ പൂജ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം ഞാൻ കൂളായിട്ട് സ്റ്റെയർ കേസ് ഓടി ഇറങ്ങിയായിരുന്നു എൻ്റെ സന്തോഷം കൊണ്ട് എൻ്റെ കൂടെ വന്ന മക്കളെ കണ്ടിട്ട് അത്ഭുതപ്പെടുക ചെയ്തത് അമ്മ നമ്മുടെ വേദന എവിടെ പോയി ചോദിച്ചിട്ട് ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു അത് ഓടിയുടെ ഉപദ്രവം കൊണ്ട് വന്നതാണെന്ന് മറ്റുള്ളവരെ വാക്കും കിട്ടും നടന്നില്ല ഞാൻ സ്റ്റീലിന്റെ ചരിറ്റയും കൂടെ നടക്കേണ്ടി വന്നേനെ ഇത്രയും റിസൾട്ട് ഓൺ ദ സ്പോട്ടിൽ എനിക്ക് കിട്ടിയത് എന്നിട്ട് ഈ കള്ള ഞാൻ പറയുന്നില്ല പാലക്കാടൻ ഭാഷയിൽ പച്ചത്തെറിയുണ്ട് ഞാൻ പറയുന്നില്ല ദയവ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിവില്ലെങ്കിൽ ഉപദ്രവിക്കരുത് നന്നായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഞങ്ങൾ ഗുരുനാഥൻ വഴി വഴി കാണിച്ചു വരുന്നുണ്ട് അതിനെ തടസ്സം നിൽക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇവരെയൊക്കെ പോലെയുള്ള കഥാപാത്രങ്ങൾ പുരാണങ്ങളിൽ തന്നെ ഉണ്ടല്ലോ അത് പറഞ്ഞരാം പാലാഴി മദനം കഴിഞ്ഞ സമയത്ത് ഭഗവാൻ രൂപം കെട്ടിയും അമൃത് വിളമ്പുമായിരുന്നല്ലോ ആ സമയത്ത് രണ്ടുപേരെ എന്റെ അടിയിൽ കൂടെ ഒളിഞ്ഞു കയറി കള്ളത്തിരങ്ങടിച്ചിട്ട് ഭഗവാൻ വിളമ്പിയെ അമൃത് അവരും സേവിച്ചു അതുകൊണ്ട് എന്താ ഗുണമുണ്ടായത് അവരും അമരന്മാരായി അതുപോലെ തന്നെയല്ലേ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളും കുറച്ചൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ കാണാൻ നിങ്ങൾക്കും ഒരു യോഗം കിട്ടണതേ അതുകൊണ്ട് എന്താ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാം അല്ലേ അതല്ലേ സത്യം ഇന്നത്തെ നമസ്കാരം